good morning. Mittida again good morning and data. Shh. Inna nammal kaanan povunnathu ende oru morning routine aanu ṭo. Ippa samayam correct 5 o'clock aayi. Naan oru 5-na oru 5 manikku 5 minute ullappo naan enikko ṭo. അപ്പോഴേക്കും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 5 മണിയാകുമ്പോഴേക്കും പുറത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ബ്രഷിങ് ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് 5 o'clock 5:05 ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കടുകളിൽ കുറച്ച് പണിയുണ്ട്. ഇന്നൊരു ഗോതമ്പ് ദോശ എനിക്ക് രാവിലെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്നതിന് മുമ്പ് ഗോതമ്പും ഉഴുന്നും കുറച്ച് വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അതും കൂടി അരച്ച് വെച്ചിട്ട് പോകാം. തിരിച്ചു വരുമ്പോഴേക്കും അത്യാവശ്യം ഗോതമ്പ് ആയതുകൊണ്ട് പുളിക്കും. അപ്പോൾ അങ്ങനെ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്ക് റെഡിയാവാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. മുടിയൊക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ അങ്ങനെ രാവിലത്തെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ തുണി അലക്കാനിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ കറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ പോയി വരുമ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വന്നിട്ട് എടുത്തിടാമല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു പാർട്ട്ണർഷിപ്പാണ് കേട്ടോ, പ്ലമ്മിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പാണ്. പ്ലം ഒരു പുതിയ റേഞ്ച് ഇറക്കിയിട്ടുണ്ട്, പ്ലം ബോഡി ലവിൻ്റെ ബോഡി മിസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി റെഡി ആവാനുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ റണ്ണിങ്ങിനും അങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പോകുമ്പോഴും, അല്ലെങ്കിലും നമ്മൾ നല്ല സ്മെല്ലായിട്ടിരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ അല്ലേ. നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു വാനിലയുടെ സ്മെൽ, ഒരു ഫ്ലോറൽ സ്മെൽ ഇതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നല്ലവണ്ണം ഇങ്ങനെ നമ്മൾ വെക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഈ ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ബോഡി മിസ്റ്റ് 3 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് ഈ ഒരു ഊപ്സി ഡേസി എന്ന് പറഞ്ഞ ഈ ഒരു ഇതാണ് കേട്ടോ, ഈ ഒരു ഫ്രാഗ്രൻ്റ് ആണ്. ഞാനിന്ന് മഞ്ഞിട്ടേക്കുന്നുണ്ട്. ഫസ്റ്റ് അത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അടുത്തത് വാനില വൈബ്സ്. അടുത്തത് ഹവായൻ റൂംബ എന്നാണ്. പക്ഷെ ഇത് ഇതിൽ ഇല്ല കേട്ടോ, കാരണം ഞാൻ ഇത് കാറിൽ വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് അത് ഞാൻ കാറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം തന്നെ പ്ലമിനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്കറിയാം പ്ലം എന്ന് പറയുന്നത് 100% വെഗാൻ ആണ്. ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അത് ക്രൂവൽറ്റി ഫ്രീ ആണ്. പിന്നെ അത് പ്ലാസ്റ്റിക് പോസിറ്റീവുമാണ്. എന്താണ്, ഒരു ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ പ്ലം. അപ്പോൾ ഇനി ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഒരു ബോട്ടിൽ. പ്ലാസ്റ്റിക് ആണ്. നമുക്കിതിങ്ങനെ തുറന്നതിന് ശേഷം നമുക്കിങ്ങനെ ബോഡിയിൽ മിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൾസ് പോയിന്റ്സ്, നമ്മൾ നോർമലി പെർഫ്യൂമൊക്കെ സ്പ്രേ ചെയ്യുന്ന പോലെ പൾസ് പോയിന്റ്സിൽ സ്പ്രേ ചെയ്യാം. ഓക്കെ, ഉണ്ടോ മിട്ടി, മിണ്ടാതെ പോയേ. ഇനി ഈ ഒരു ഫ്രാഗ്രൻസിനെ ഓരോന്നിനെ പറ്റി പറയാനാണെങ്കിൽ, ഈ ഒരു വാനില വൈബ്സ് എന്ന് പറയുന്നത് ഒരു കപ്പ് കേക്കിൻ്റെ വാനിലയുടെ ഒരു സ്മെല്ലാണ് കേട്ടോ. എന്താ പറയുന്നത്, ആ ഒരു ഒരു നമുക്ക് തിന്നാൻ തോന്നുന്ന ഒരു മണമാണ് അതാണ്. പിന്നെ ഈ ഉപ്സി ഡേസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്ലോറൽ സ്മെല് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്സി ഡേസി എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഫ്രാഗ്രൻറ്റ് വാങ്ങിക്കാം. ഈ ഹവായൻ റൂംബ എന്ന് പറയുന്നത് നമുക്കൊരു ബീച്ചി കൈൻഡ് ഓഫ് ഫീലിംഗ് തരുന്ന നല്ലൊരു ഫ്ലോറൽ ബീച്ചി കൈൻഡ്. രാവിലെ തന്നെ നമ്മുടെ മീകാർ ചേട്ടൻ പോകുന്നുണ്ട്. ഒരു ഫ്ലോറൽ ബീച്ചി കൈൻഡ് നമുക്ക് ആ ഒരു സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ 3 വേരിയൻ്റ് ഉള്ളത്. പിന്നെ ഈ ഒരു ബോഡി മിസ്റ്റിൽ നമുക്ക് നമ്മുടെ പൾസ് പോയിന്റിൽ യൂസ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് കാറിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ കാറിൽ വെച്ചിരിക്കുന്നത്. കാറിൽ നമുക്ക് ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടണമെങ്കിൽ കാറിൽ യൂസ് ചെയ്യാം. വാർഡ്രോബിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പില്ലോയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ നമുക്ക് ഈവൻ ഒരു റൂം ഫ്രഷ്നറായിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു മൾട്ടിപർപ്പസ് മിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ നമുക്ക് ഇനിയിപ്പോൾ നൈക്കയുടെ സമ്മർ സൂപ്പർ സേവേഴ്സ് ഡേ സെയിൽ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അപ് ടു 40% ഓഫ് കിട്ടും.
അപ്പൊ പെട്ടെന്ന് തന്നെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോളൂ. നിങ്ങൾ ഒരിക്കലും ഇതിൽ ഡിസപ്പോയിന്റഡ് ആകില്ല ഞാനത് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ ഒരു സ്മെല്ല് ഒരു 2 to 3 hours വരെ നമ്മുടെ ബോഡിയിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീഅപ്ലൈ ചെയ്യണം. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയണത് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്, കുഞ്ഞിതാണ്, എന്താ പറയണത് ഇങ്ങനെ പൊട്ടും അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു ബോട്ടിലാണിത്. ഇനി ഇതിന്റെ പ്രൈസ് വന്നിട്ട് 525 ആണ് കേട്ടോ. ഇത്രയും ഒരു ബോട്ടിലിന് 525 rupees ആണ്. പിന്നെ ഇത് ഒരു കെമിക്കൽസ് താലേറ്റ്, നോർമലി താലേറ്റ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ബോഡി മിസ്സിൽ, അതൊന്നുമില്ല, താലേറ്റ് ഫ്രീ ആണ്. സോ നമുക്ക് സേഫ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഏതെങ്കിലും ഒരു ബോഡി മിസ്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ഹവായൻ റൂംബയാണ് കേട്ടോ. അത് അതുകൊണ്ടാണ് ഞാനത് കാറിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് വേറെ ലെവൽ സ്മെല്ലാണ്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഇടയ്ക്ക് ബാറ്ററി നിന്ന് പോയി. അപ്പോ ഹവായൻ റൂംബയുടെ സ്മെല്ല് വേറെ ലെവൽ സ്മെല്ലാണ് കേട്ടോ, അടിപൊളിയാണ്. സോ അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് ഡ്രസ് ചെയ്യാം. ഡ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി മിസ്റ്റ് ഒക്കെ അടിച്ചിട്ട് റെഡിയായി നമുക്ക് ഓടാൻ പോവാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. എന്റെ റണ്ണിങ് കാണണ്ടേ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ റെഡിയായി നമുക്ക് ഇറങ്ങാം. ഗുഡ് മോർണിംഗ്, നമുക്ക് പോവാം. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത ഫോട്ടേജ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെ കൂടെ കൊണ്ടുപോവാന്ന്. നമുക്ക് പോവാ കേട്ടോ. 5:30 കഴിഞ്ഞു, അത്യാവശ്യം നേരം വെളുത്തു തുടങ്ങി കേട്ടോ. എന്താ നമ്മളങ്ങനെ ഇവിടെ എത്തിട്ടോ. അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. കല്ലൂർ സ്റ്റേഡിയത്തിലാണ് ഞാൻ നടക്കാൻ വരാം, ഓടാൻ വരാം ഇടയ്ക്കിടയ്ക്ക് ദിവസം കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. 8:55, അതായത് ഓൾമോസ്റ്റ് 8.5 kilometers കേട്ടോ. അതിൽ 4 kilometers ഓടി, 4 kilometers നടന്നു. ഇപ്പൊ ആ ക്യാമറയിൽ എടുക്കുന്നത് ആരാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. ഇത് നമ്മുടെ ചേട്ടനാണ്. ചേട്ടൻ ഇന്ന് ലോക്ക്ഡൗൺ അല്ലേ, ഇന്ന് സൺഡേ ആണ്. അപ്പൊ നമ്മുടെ ഡോഗ്സിനെ ഫീഡ് ചെയ്യാൻ വന്നാണ് കേട്ടോ. പറ ചേട്ടാ. യെസ്, ഞാൻ കുറച്ച് സാധനങ്ങൾ കണ്ടില്ലേ പെട്ടിയിൽ, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഇവിടെ എല്ലായിടത്തും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെയും കുറച്ച് കൊടുത്തായിരുന്നു, ഇന്നും കുറച്ച് കൊടുക്കും. അപ്പം നാളെ എല്ലാം കുറച്ചുകൂടി സജീവമാകുമ്പോഴത്തേക്ക് അവർക്ക് ഫുഡ് കിട്ടുമായിരിക്കും. അല്ലാത്തപ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവർക്കും ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇനി നേരെ വീട്ടിൽ പോവാം ചേട്ടൻ്റെ കൈ കൊണ്ടുള്ള. അപ്പോഴേക്കും ചേട്ടൻ അവിടെ എത്തുമല്ലേ ചേട്ടാ. ആ എത്തും. ചേട്ടൻ്റെ കൈ കൊണ്ടുള്ള ചായ കുടിക്കുക. എന്നിട്ട് നമ്മൾ ദോശ മാവ് റെഡിയാക്കിയിട്ടില്ലേ, ദോശ ഉണ്ടാക്കുക. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് കുളിയുണ്ട് കേട്ടോ, അധികം പറയാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പൊ സമയം എത്രയായി? ഇപ്പോ 7:00 ഓൾമോസ്റ്റ്, 1:30 കേട്ടോ ഞാൻ വന്നിട്ട്. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ പോവാം. ബൈ. വാക്കുട്ടി, അയ്യോ ദേ കുളിച്ചു സുന്ദരായിട്ട് നിക്കണ ആള്. ഞാന് പാല് വാങ്ങിച്ചു, ഫിഷ് വാങ്ങിച്ചു, അങ്ങനെ വൈകി. വേഗം ചായ ഉണ്ടാക്ക് മനുഷ്യത്തി. തനിക്കുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കോ, താൻ എനിക്കുള്ളത് ഉണ്ടാക്കടോ. ഉണ്ടാക്കാം, താൻ ഉണ്ടാക്കിയിട്ട് മാറി. ചൂടാക്കിയില്ലെങ്കിൽ എന്ത് കിട്ടും? ചൂടാക്കി ചൂടാക്കിയില്ലെങ്കിൽ ചൂടുണ്ടാവൂലോ, ഇടി കിട്ടും. അങ്ങനെ എന്റെ ചായ റെഡിയായി. ഇല്ല, ഇനി ഞങ്ങൾ കുറച്ചേരം ചായ കുടിച്ചിരിക്കാൻ പോവാണ്. കാരണം വരുന്നല്ലോ, ഏകദേശം ഒരു 5-10 minutes. എന്നിട്ട് ഒരു 8:00 ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പൊ ഒരു 8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാം.
രാവിലെ ചേട്ടൻ പഴമൊക്കെ തിന്നിട്ടാണ് അങ്ങോട് വന്നതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ ആ ഇന്ന് ഞാൻ വേറൊരു ഫേസ് പാക്ക് ഇടുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാട്ടെ എന്താ ഫേസ് പാക്കെന്ന്. കാരണം ആ ഫേസ് പാക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു 2-3 weeks ആയിട്ട് ഞാനിപ്പോൾ അത് ട്രൈ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളും ട്രൈ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എന്താന്ന്. എനിക്ക് തോന്നുന്നു അത് റിങ്കിൾസിന് കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. നമുക്കത് ആ ഒരു ശരിക്കും റിയൽ ആയിട്ടുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങളും ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. ഓക്കെ ഞങ്ങള് ചായ കുടിക്കട്ടെ അല്ലേ. അപ്പൊ ഹാവ് ടീ ബ്രേക്ക്. അപ്പൊ നമ്മള് ദോശ ഉണ്ടാക്കാണ്. തേങ്ങ തിന്നാൻ വന്നിരിക്കുന്ന ഒരാള്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ. ഹായ്, തേങ്ങ ചേർക്കുമ്പോ എല്ലാം വന്ന് കഴിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോ 9 മണിയായി. ഇന്ന് കത്തി വെച്ച് കുറെ സമയം അങ്ങനെ പോയിട്ടാ. ഇനി കുറച്ചുനേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഞായറാഴ്ച അല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് പാക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്. ആളിനെയും കാണിച്ചു തരാം കേട്ടോ. അല്ല, ആളെന്ന് പറയാൻ പാടില്ല. അടുക്കളയിലേക്ക് നമ്മളൊരു പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടാ. അപ്പം നമുക്ക് പോയിട്ട് ഇനി എന്ത് ചെയ്യാം, റെസ്റ്റ് എടുക്കാം. ഓക്കെ, റെസ്റ്റൊക്കെ എടുത്ത് ഇനി നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കാം. ഞാൻ ഫേസ് പാക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഫേസ് പാക്ക് എങ്ങനെയാണെന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പറയാം എങ്ങനെയാണെന്ന്. നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഓക്കെ, ഇതാണ് ഫേസ് പാക്ക്. എന്താന്ന് നമുക്ക് പറഞ്ഞു തരാം. ഇത് ഈ ഒരു അരി ഉണ്ടോ, ഈ അരി ചുമ്മാ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചതാണ്. ഇത് ഒട്ടും തവിട് കളയാത്ത അരിയാണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചതാണിത്. ഇങ്ങനത്തെ അരി നിങ്ങൾ, ഇത് ഓർഗാനിക് ആണ്. ഓർഗാനിക് ആണ് ഇങ്ങനത്തെ അരി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വെള്ളത്തിൽ വെറുതെ കുഴച്ച് കുതിർത്തിട്ട് അരച്ച് നമുക്കത് മുഖത്തുവിടാം, തലയിലിടാം. റൈസ് ഫേസ് പാക്ക് ആണ് കേട്ടോ, അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ് ഉണ്ടാക്കണത് കേട്ടോ, ഈ റൈസിൻ്റെ ചോറ് ഉണ്ടാക്കണത്. ഞാൻ എങ്ങനെയാണ് ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ഇത്രയും ഇതെടുക്കും. പിന്നെ ഒരു കുറച്ച് നാരങ്ങ, ഇത് ചാലിക്കാനുള്ള നാരങ്ങ നീരെടുക്കും കേട്ടോ. അതിനുശേഷം കുറച്ച് ഇത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്, അമ്മ പൊടിച്ച് എൻ്റെ അമ്മ പൊടിച്ച് കൊടുത്തുവിട്ടതാണ് കേട്ടോ. തീർന്നു, അപ്പം അത് വിടും. ഇതിലേക്ക് കുറച്ചൊരു പാലൊഴിക്കും കേട്ടോ. ഇതിനെ മിക്സ് ചെയ്തിട്ട് പുരട്ടാം. ഇത് അങ്ങനെ തന്നെ പുരട്ടിയാലും മതി. ഞാൻ പിന്നെ കുറച്ചും കൂടി എപ്പോഴും ഈ നാരങ്ങയൊക്കെ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതെന്താണ്, സാധാരണ അരി ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. കാരണം അത് ഫുൾ കീടനാശിനിയും ഒക്കെ ഇട്ടിട്ട് വരണല്ലേ. അപ്പം അതുപോലെ നല്ല തവിട് കളയാത്ത നല്ല ഓർഗാനിക് അരി ആണെങ്കിലാണ് ആ ഒരു ഗുണം ഉണ്ടാവുള്ളൂ നമുക്ക് കേട്ടോ. ഇന്ന് ബാക്കി കുറച്ച് ചേട്ടനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനേ ഉച്ചക്കലത്തേക്കുള്ളത് ചോറ് ഇന്നലത്തെ തിളപ്പിച്ചു. പിന്നെ ഉച്ചക്ക് കുറച്ച് മീൻകറി ആക്കാന്ന് വിചാരിച്ചു. അപ്പം അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. പെട്ടെന്ന് രാവിലത്തെ ഉച്ചക്കലത്തേക്കുള്ള പണി തീർത്തിട്ട് വേണം എനിക്ക് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് ഇൻസ്റ്റഗ്രാമിലേക്കുള്ളത്. പിന്നെ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് അല്ലല്ലോ, പുതിയ സംഭവം കാണിച്ചു തരാം. ഈ ഒരു മീൻകറി ഉണ്ടല്ലോ, ഇത് എനിക്ക് അറിഞ്ഞൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന്. ഇതേ ഇങ്ങനെ ചാള ഒരു വിനാഗിരി ഒഴിച്ച് വെക്കൂലേ, എനിക്കാണ് എല്ലാവർക്കും അറിയാമായിരിക്കും തോന്നുന്നു അല്ലേ. ആ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫിലോആൻ്റി ഉണ്ട്. പുള്ളിക്കാരി എപ്പോഴും പണ്ട് എപ്പോഴും വെക്കുന്ന ഒരു കറി ആയത്. എന്ത് ടേസ്റ്റാണെന്നറിയോ, ഞാൻ എപ്പോഴും അവിടെ പോയിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കണ്ടു കണ്ട് പഠിച്ചതാണ്. പിന്നെ ഫിലോആൻ്റി മുളക് പൊടി ഇടും, ഞാൻ മുളക് പൊടി ഇടുന്നില്ല. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അതിലേക്ക് ഇനി ഇപ്പൊ ഇഞ്ചിയും പച്ചവെള്ളം ഇടാം കേട്ടോ.
എന്നിട്ട് സവാള ഇടാം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. ആ അതിനോടൊപ്പം നമ്മുടെ വെളുത്തുള്ളി ഇടാം. അത് എന്തായാലും വഴന്ന് വരാനുണ്ട്. ആ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. വേറെ ഒന്നുമല്ല, ചേട്ടന് മീൻ വറക്കണം. എപ്പോഴും ഇത് കേരാന്ന് പറഞ്ഞാൽ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേരയല്ലല്ലോ, പറ്റ. അപ്പോൾ പറ്റ വറക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. ഇന്നിപ്പം മീനും അതും പിന്നെ ചെറുപയറുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയത്. അതൊന്ന് ചൂടാക്കി എടുക്കുക. ഉച്ചയ്ക്ക് ചോറ് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ അത് ചെയ്യാം. പെട്ടെന്ന് മീൻ വറുത്തെടുക്കാം. മീൻ അരക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ: കുരുമുളക്, കുറച്ച് മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക്, മഞ്ഞൾപ്പൊടി. അത്യാവശ്യം നന്നായിട്ട് ഇതേ വഴന്ന് കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് പാകം. എപ്പോഴും ഇല്ലാണ്ട് പറയാതെ വെളിച്ചെണ്ണ പുറത്ത് വരണം. അതാണ് പാകം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് കുരുമുളക് പൊടി. ഇല്ലാണ്ട് മുളക് പൊടി ഇടാറ്. ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ വിനാഗിരി ആണിട്ട് എടുക്കണത്. ഞാനിവിടെ ഇടിക്കുന്നത് ഓർഗാനിക് ഇന്ത്യയുടെ ആപ്പിൾ സൈഡർ വിനെഗർ ആണ്. നോർമലി തെങ്ങിൻ ചോർക്കയാണ് എടുക്കുക എല്ലാവരും. ഞാനിപ്പോൾ ഇതെടുക്കണം. ഒരു പുളി എനിക്ക് ഇത്തിരി കുറച്ച് അധികം വേണം. അതുകൊണ്ട് ഞാൻ രണ്ട് ഇത് ഇടുന്നത്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ തിളക്കട്ടെ കേട്ടോ. എനിക്ക് വേണ്ട, അതുകൊണ്ട് ചേട്ടന് ഉച്ചകലത്തേക്കും വൈകുന്നേരത്തേക്കും കൂടിയുള്ള ഒരു നാല് പീസ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് വറ്റണം വെള്ളം. അപ്പോൾ ഇത് രണ്ടും കൂടെ അടുപ്പത്തിരിക്കട്ടെ, നമുക്ക് പോവാം. അതെ, നമുക്ക് കുറച്ച് കൊറിയർ വന്നിട്ടുണ്ട്. ചേട്ടൻ ഇതിൻ്റെ അടുത്ത് പോയി മേടിച്ച് വെച്ചാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം. എന്നിട്ട് അപ്പോഴേക്കും മീനൊക്കെ ആവും. അപ്പോൾ നമുക്ക് ചോറിനിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, മീൻ വെട്ടിയതുണ്ടേ, ഡ്രസ്സൊന്ന് മാറി. ഇനി കളർ ഒട്ടിക്കാം. എന്തൊക്കെയാ നോക്കാം. ബ്ലൗസ് കുറേ ദിവസമായി ഞാൻ നോക്കിട്ട്. സൂപ്പർ ഡൂപ്പർ. ഇവിടുത്തെ ഫ്രണ്ടിലെ ബട്ടൺ ഒക്കെ കണ്ട, ഈ കോളർ ചെയ്ത് വെച്ചിട്ട് ബട്ടൺ ചെയ്തേക്കണേ. സോറി, ഇത് ഫ്രണ്ട് അല്ല, ആക്ച്വലി ദിസ് ഇസ് ബാക്ക്. ശരിക്കും പറഞ്ഞാല് ക്രോപ്പ് ടോപ്പ് ഒക്കെ ആയിട്ട് ഇടാട്ടോ, അതുപോലെ രസമുണ്ട് കാണാൻ വേണ്ടി. എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം ഇൻസ്റ്റയിലേക്ക് വേണ്ടി. മന്ത് വീക്കുണ്ട് വെച്ച് റൈറ്റ്. ഓ, ഇത് ഓട്സ് ആണ് കേട്ടോ. സ്റ്റീൽ കട്ട്സ്, സ്റ്റീൽ കട്ട്സ് ഓട്സ് ആണ് ഇത്. സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ഇതിനകത്ത് ഗ്ലൂട്ടൻ ഇല്ല കേട്ടോ. നെഞ്ചരിച്ചിലുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഓട്സ് ആണിത്. ഇതെന്താന്നറിയാമോ? ഇത് പാൽപ്പൊടി. പാൽപ്പൊടി എന്റെ ഫേവറേറ്റ് സാഗറാണ്. ഇത് ഇവിടെ കിട്ടാണ്ടാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്താണ്. പക്ഷെ അത് വന്നപ്പോഴേക്കും ഇവിടെ നിന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഞാൻ മീൻ എങ്ങനെയെന്ന് നോക്കട്ടെ. ഞാൻ പിന്നെ എടുത്ത് നോക്കിയല്ല. മെഷീൻ തുടങ്ങി മീൻ നോക്കൂ. അപ്പൊ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഉണ്ടോ. ഇത് ഇന്നത്തെ ചെറുപയറൊന്ന് ചൂടാക്കി എടുക്കുക. സൂപ്പർ സൂപ്പർ ഡൂപ്പർ. കഴിക്കാനോ?
ആളുകളൊക്കെ ശരിക്കും നല്ലതാണ്. ശരിക്കും നല്ലതല്ല പലത് തനാലോ ചോദിക്കാൻ അമ്പടാ. ഓ ഉപ്പും ഉണ്ടാക്കാൻ പോകാനായിട്ട് മാക്ക് ഇട്ടിട്ടാണ് പോണത്. മാക്ക് ഡേഞ്ചറസ് ആണ്. ഞാൻ അതിലും ഡേഞ്ചറസ് ആണെന്ന് അപ്പൊ നമ്മള് നല്ല വിഭവ സമൃദ്ധമായി ചേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലേ ചേട്ടാ. ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞു. ചേട്ടൻ ഒരു ചായ കുടിച്ചു. ആ വിട്ടി വരുന്നുണ്ട്. ഇനി ഞാൻ ചായ കുടിക്കണം. ഇപ്പോൾ 4:30 സമയം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാന്ന്. അപ്പോ നമുക്ക് ആ ഒരു എന്താന്ന് കാണാം. ഞാനൊരു മിക്സിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. മിക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പ്രോസസ്സറും കൂടി ഉള്ള ഒരു മിക്സിയാണ്. ആമസോണിനാണ്. പ്രീതി സോഡിയ വേണമെങ്കിൽ എനിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടിപൊളി സംഭവമാണ്. അപ്പോൾ അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മിസ്റ്റർ വിജയാനന്ദ പ്രഭു ആയിരിക്കും അല്ലേ വിജയാനന്ദ പ്രഭു? യാ ക്യാമറ ഓൺ ടു മിസ്റ്റർ വിജയാനന്ദ പ്രഭു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എന്ന് പറയുന്നതിന് മുമ്പ് ഇതുകൂടി കണ്ടോളൂ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ. അപ്പോൾ നമുക്ക് മിക്സി ഒന്ന് നോക്കാം. ഞങ്ങളിത് വാങ്ങിച്ചിട്ട് രണ്ടാഴ്ചയായെങ്കിലും ഇപ്പോഴാണ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഉള്ള അവസരം കിട്ടിയത്. ഇതിൻ്റെ റെഫറൻസ് കിട്ടിയത് സന്ധ്യയുടെ നിന്നാണ്. സന്ധ്യ ആള് അവിടെയാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ആളാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഒരു മിക്സി ഉണ്ടോ ഒന്ന് ഒന്ന് വാങ്ങിച്ചു നോക്കും, നല്ലതായിരിക്കും, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും, നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും എന്ന് പറഞ്ഞപ്പോൾ അവള് ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. ഇത് സ്പോൺസേഡൊന്നുമല്ല, ഇത് ഞങ്ങൾ തന്നെ കാശ് കൊടുത്ത് മേടിച്ച സംഭവമാണ്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ മേടിച്ചതായിരുന്നു. കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻ ആയിട്ട് കണ്ടില്ലേ, ഇതിന് 5 ജാറുകളാണ് ഉള്ളത്. സാധാരണ മിക്സിക്ക് 3 ജാറാണ്, ഇതിന് 5 ജാറുണ്ട്. ഇതിൽ നിങ്ങൾ മുകളിൽ കാണുന്ന 3 ജാറും സാധാരണ എല്ലാ മിക്സിക്കും ഉള്ള ജാറുകൾ തന്നെ. നമുക്ക് അറിയാം ചമ്മന്തി അരക്കാനും മാവരക്കാനുള്ള ഒരു ജാറാണ് ഇതൊക്കെ. പക്ഷേ താഴെ കാണുന്ന ഈ ജാർ, ആദ്യത്തെ ഈ ഒരു ജാർ എന്ന് പറയുന്നത് അത് ജ്യൂസറാണ്. ഇപ്പുറത്ത് കാണുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു എക്സ്ട്രാക്ടറാണ്. എക്സ്ട്രാക്ടർ എന്നാണ്, സൂപ്പർ എക്സ്ട്രാക്ടർ ജാർ എന്നാണ് അതിന് അവർ പേര് കൊടുത്തിരുന്നത്. അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോപ്പിംഗ്, നമുക്ക് പച്ചക്കറിയൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ക്യാരറ്റും ബീട്രൂട്ട് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തോരൻ വെക്കാനായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മാവ് കുഴയ്ക്കാം, അതാണ് ഏറ്റവും. ഞാൻ അതിൻ്റെ ഇത് വാങ്ങിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പരസ്യം ടി വിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതുപോലെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രീതിയുടെ പുതിയ റേഞ്ച്, പ്രീതി സോഡിയാക്ക്. പ്രീതി സോഡിയാക്കിൻ്റെ പരസ്യം ഇനി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് പരിചയം തോന്നും ഇനിയിപ്പോൾ പരസ്യം കാണുമ്പോൾ. കൊള്ളാം, എന്തായാലും ഇത്രയും കിടിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പ്രീതി സോഡിയാക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി, ഇപ്പോൾ അടുക്കളയിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.